ഹൈക്കോടതി ഉത്തരവുകൾ സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാവുകയാണ്. പോയ ദിവസങ്ങളിൽ മാത്രം രണ്ട് വലിയ തിരിച്ചടികളാണ് പിണറായി സർക്കാരിന് നേരിടേണ്ടി വന്നത്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡയറ്റിൽ ഡെപ്യൂട്ടേഷൻ നിയമിച്ചിരിക്കുന്ന പ്രൈവറ്റ് സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെ 89 ലെക്ചറർമാരെ സ്ഥിരപ്പെടുത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് തടഞ്ഞതും സർക്കാരിന് അനഭിമതയായ സാങ്കേതിക സർവകലാശാലയുടെ താൽക്കാലിക വിസിയായി ഗവർണർ നിയമിച്ച ഡോക്ടർ സിസ തോമസിന് മേൽ സർക്കാർ സ്വീകരിച്ച അച്ചടക്ക നടപടികൾ ഹൈക്കോടതി റദ്ദാക്കിയതും സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത് വിസി നിയമനം നടത്തിയ ഗവർണറെ പരിഹസിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നുവെന്ന് നേരത്തെ ആക്ഷേപമുണ്ടായിരുന്നു. ഡയറ്റിൽ 89 പേരെ സ്ഥിരപ്പെടുത്തുക എന്നത് രാഷ്ട്രീയ തീരുമാനവുമായിരുന്നു. ഒരു വർഷത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ വന്ന ഈ 89 അധ്യാപകർ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നും സമ്പാദിച്ച ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് PSCയിലേക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് തടഞ്ഞതും സ്ഥിരപ്പെടുത്തൽ നടപടികളുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയതും. ട്രിബ്യൂണലിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത PSC ഉദ്യോഗാർത്ഥികൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാർ ഇവരുടെ സ്ഥിരപ്പെടുത്തൽ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് അറിവോടുകൂടിയാകണമെന്ന കോടതിയുടെ ഉത്തരവ് കുറുക്കുവഴിയിലൂടെ സർക്കാർ സർവീസിൽ സ്ഥിരപ്പെടുത്തുവാനുള്ള നീക്കത്തിന് തിരിച്ചടിയായി. സാങ്കേതിക സർവകലാശാലയിൽ സിസ തോമസിനെ VC ഗവർണർ നടത്തിയ നിയമനം ഹൈക്കോടതി ശരിവച്ചിരിക്കെ സംസ്ഥാന സർക്കാർ അനുമതി കൂടാതെ സിസ തോമസ് VC ചുമതല ഏറ്റെടുത്തുവെന്നതിന്റെ പേരിൽ അവർക്കെതിരെ സ്വീകരിച്ച അച്ചടക്ക നടപടികളാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. കഴിഞ്ഞ March 31 സർവീസിൽ നിന്നും വിരമിച്ച സിസ തോമസിന്റെ പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ശിക്ഷാ നടപടികളുടെ ഭാഗമായി സർക്കാർ തടഞ്ഞുവച്ചു. സിസ തോമസിന്റെ കാര്യത്തിൽ സർക്കാരിന് ശിക്ഷാ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. ആ ഉത്തരവ് ചോദ്യം ചെയ്താണ് സിസ തോമസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ പാസാക്കുന്ന നിർണായകമായ ഉത്തരവുകളിൽ ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വരുന്നത് ട്രിബ്യൂണൽ അംഗങ്ങളുടെ ഉത്തരവുകളിലെ നിഷ്പക്ഷതയാണ് ചോദ്യം ചെയ്യുന്നതെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.